മിശിഹായിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയ കുട്ടികളെ, മാതാപിതാക്കളെ, കാറ്റിക്കിസം ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്ര ഓഫീസിൽ നിന്നും വർദ്ധിച്ച സന്തോഷത്തോടെ സ്നേഹാശംസകൾ. നിങ്ങളോട് സംസാരിക്കുന്നത് കാറ്റിക്കിസം ഡയറക്ടർ അച്ഛനാണ്. കോവിഡിൻ്റെ കെടുതികൾ നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് പള്ളിയിലോ വിദ്യാലയത്തിലോ കാറ്റിക്കിസം ക്ലാസ്സുകളിലോ പോകുവാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ കൂടുവാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നറിയാം. കുട്ടികളോടൊപ്പം കൂട്ടുകൂടി ടീച്ചേഴ്സിൻ്റെ പ്രത്യേക സഹായത്താലൊക്കെ ക്ലാസ്സുകൾ വളരെ സന്തോഷകരമായി കൂടുവാൻ പറ്റാത്ത ഒരു സാഹചര്യം അച്ഛനറിയാം. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവാണല്ലോ. പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഈശോ നമ്മുടെ രക്ഷകനാണ്. ഈശോ പറയുന്നത് എന്താണ്? ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ നിങ്ങൾ തടയരുത്. അത്രയധികം നമ്മെ സ്നേഹിച്ച് ലാളിച്ച് തൻ്റെ സ്വന്തം മടിയിലിരുത്തി ഓമനിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്നു. നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവായ ദൈവം. അപ്രകാരം ദൈവത്തെക്കുറിച്ചുള്ള നല്ല നല്ല അറിവുകൾ നൽകുന്ന വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് ലഭ്യമാക്കുന്നത്. ഓരോ ഞായറാഴ്ചയും കാറ്റിക്കിസം ടീച്ചേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം. പരീക്ഷകളാണ്. നമുക്ക് രണ്ടാം സെമസ്റ്ററിൻ്റെ പരീക്ഷ ഫെബ്രുവരി 20-ാം തീയതി ഞായറാഴ്ചയാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും ഇത് നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമാണല്ലോ. 8-ാം അധ്യായം തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. എല്ലാ പാഠങ്ങളും നിങ്ങൾ ഈ അവസരത്തിൽ വായിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ചില സാധ്യതാ ചോദ്യങ്ങൾ നൽകാം. അതോടൊപ്പം തന്നെ ചില പൊതു ചോദ്യങ്ങളും. സാധ്യതാ ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ അവസരത്തിൽ പറയുന്നതാണ്. നിങ്ങളുടെ കാറ്റിക്കിസം ടീച്ചേഴ്സും നിങ്ങളുടെ വികാരിച്ചനും നിങ്ങളെ വേണ്ട വിധത്തിൽ അറിയിക്കും. പരീക്ഷകൾ എപ്പോഴാണ് നടത്തുന്നത്, എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ സാധ്യതാ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നന്നായി പഠിക്കുക. നമുക്ക് ഏറെ സ്നേഹത്തോടെ, ഈ ഏറ്റവും ഉത്സാഹത്തോടെ ഈ പരീക്ഷയിൽ കൂടുതൽ മാർക്കുകൾ നേടാം. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ നല്ല ബോധ്യങ്ങളും നല്ല ശീലങ്ങളും ഉണ്ടാകട്ടെ. ഈശോയുടെ ഏറ്റവും കൊച്ചു മിടുക്കന്മാരും മിടുക്കികളുമാകാനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ചോദ്യങ്ങൾ കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 3-ാം ക്ലാസ്സിലെ 2-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള സാധ്യതാ ചോദ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. 50 മാർക്കിലാണ് പരീക്ഷ. ഇതിൽ 35 മാർക്ക് വാചിക പരീക്ഷയ്ക്കും 15 മാർക്ക് ഇന്റേണൽ അസസ്മെന്റിനുമാണ്. 4 ഭാഗങ്ങളായാണ് ചോദ്യങ്ങൾ തിരിച്ചിരിക്കുന്നത്. പാർട്ട് എ, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. 16 സാധ്യതാ ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. 1 ചോദ്യത്തിന് 2 മാർക്കാണ് ലഭിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത്? 2-ാമത്തെ ചോദ്യം, ദൈവകൽപ്പനകളുടെ ലംഘനം എന്താണ്? ദൈവകൽപ്പനകളുടെ ലംഘനം എന്താണ്? 3-ാമത്തെ ചോദ്യം, ഏത് കൂദാശ വഴിയാണ് നാം തിരുസഭയിലെ അംഗങ്ങളായി മാറുന്നത്? ഏത് കൂദാശ വഴിയാണ് നാം തിരുസഭയിലെ അംഗങ്ങളായി മാറുന്നത്?
ചോദ്യം 4. തിരുസഭ ഉപവാസ ദിനങ്ങളായി ആചരിക്കുന്ന രണ്ട് ദിവസങ്ങൾ ഏതെല്ലാം? തിരുസഭ ഉപവാസ ദിനങ്ങളായി ആചരിക്കുന്ന രണ്ട് ദിവസങ്ങൾ ഏതെല്ലാം? ചോദ്യം 5. ഏത് കൂദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്? ഏത് കൂദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്? ചോദ്യം 6. മാമോദീസ സ്വീകരിക്കുമ്പോൾ നാം ആരായി തീരുന്നു? മാമോദീസ സ്വീകരിക്കുമ്പോൾ നാം ആരായി തീരുന്നു? അടുത്ത ചോദ്യം, നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയും ശക്തിയും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയും ശക്തിയും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? 8. ചോദ്യം, പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്നത് ഏത് രൂപത്തിലാണ്? പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്നത് ഏത് രൂപത്തിലാണ്? 9. ചോദ്യം, ഓരോ കൂദാശയിലൂടെയും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് എന്താണ്? ഓരോ കൂദാശയിലൂടെയും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് എന്താണ്? 10. ചോദ്യം, ഈശോ കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടത് ആരോടാണ്? ഈശോ കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടത് ആരോടാണ്? 11. ചോദ്യം, കത്തോലിക്കാ സഭയുടെ തലവൻ ആരാണ്? കത്തോലിക്കാ സഭയുടെ തലവൻ ആരാണ്? അടുത്ത ചോദ്യം, ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച സ്ലീഹ ആരാണ്? ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച സ്ലീഹ ആരാണ്? 13. ചോദ്യം, ഈശോയാൽ അയക്കപ്പെട്ട ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി എന്തിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? ഈശോയാൽ അയക്കപ്പെട്ട സ്ലീഹന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി എന്തിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? ചോദ്യം 14. നമുക്ക് ആത്മധൈര്യവും ശക്തിയും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഏതാണ്? നമുക്ക് ആത്മധൈര്യവും ശക്തിയും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഏതാണ്? ചോദ്യം 15. സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ യഹൂദർ കല്ലെറിഞ്ഞു കൊന്ന രക്തസാക്ഷി ആരാണ്? സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ യഹൂദർ കല്ലെറിഞ്ഞു കൊന്ന രക്തസാക്ഷി ആരാണ്? ചോദ്യം 16. നന്മയിൽ വളരാൻ നമ്മെ സഹായിക്കാനായി ദൈവം നൽകിയിരിക്കുന്ന കൂട്ടുകാർ ആരാണ്? നന്മയിൽ വളരാൻ നമ്മെ സഹായിക്കാനായി ദൈവം നൽകിയ കൂട്ടുകാർ ആരാണ്? പാർട്ട് 2. ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയുക. 8 സാധ്യതാ ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 4 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് ലഭിക്കുന്നത്. 17. ചോദ്യം, ദൈവത്തെ സ്നേഹിക്കുന്നവരാകാൻ നാം എന്തു ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കുന്നവരാകാൻ നാം എന്തു ചെയ്യണം? 18. ചോദ്യം, നാം പാലിക്കേണ്ട കൽപ്പനകൾ ഏതെല്ലാം? നാം പാലിക്കേണ്ട കൽപ്പനകൾ ഏതെല്ലാം? ചോദ്യം 19. ഈശോയുടെ പരസ്യജീവിതം ആരംഭിച്ചത് എപ്പോൾ? ഈശോയുടെ പരസ്യജീവിതം ആരംഭിച്ചത് എപ്പോൾ? 20. ചോദ്യം, വിശുദ്ധ തൈലം കൊണ്ട് നമ്മെ ലേപനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? വിശുദ്ധ തൈലം കൊണ്ട് നമ്മെ ലേപനം ചെയ്യുമ്പോൾ
നമുക്ക് ലഭിക്കുന്നത് എന്താണ്? 21-ാമത്തെ ചോദ്യം, മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം എന്നീ കൂദാശകൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം എന്നീ കൂദാശകൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? 22-ാമത്തെ ചോദ്യം, ഈശോ എന്തിനു വേണ്ടിയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? ഈശോ എന്തിനു വേണ്ടിയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? 23-ാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു? 24-ാമത്തെ ചോദ്യം, എന്തിൻ്റെ ഓർമ്മയായിട്ടാണ് ദുഖറാന തിരുനാൾ നാം ആചരിക്കുന്നത്? എന്തിൻ്റെ ഓർമ്മയായിട്ടാണ് നാം ദുഖറാന തിരുനാൾ ആചരിക്കുന്നത്? പാർട്ട് 3, 2-ോ 3-ോ വാക്യത്തിൽ ഉത്തരം പറയുക. 5 സാധ്യതാ ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതിൽ 2 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. 1 ചോദ്യത്തിന് 4 മാർക്കാണ് ലഭിക്കുന്നത്. 25-ാമത്തെ ചോദ്യം, കടപ്പെട്ട തിരുനാളുകൾ ഏതെല്ലാം? കടപ്പെട്ട തിരുനാളുകൾ ഏതെല്ലാം? 26-ാമത്തെ ചോദ്യം, തൈലാഭിഷേകം എന്നാൽ എന്ത്? തൈലാഭിഷേകം എന്നാൽ എന്ത്? ചോദ്യം 27, ഈശോ 12 പേരെ വിളിച്ച് എന്താണ് ചുമതലപ്പെടുത്തിയത്? ഈശോ 12 പേരെ വിളിച്ച് എന്താണ് ചുമതലപ്പെടുത്തിയത്? ചോദ്യം 28, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര, അവ ഏതെല്ലാം? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര, അവ ഏതെല്ലാം? 29-ാമത്തെ ചോദ്യം, ബെർണാർദോ പുണ്യവാന്റെ ജപം, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന പറയുക. ബെർണാർദോ പുണ്യവാന്റെ ജപം, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന പറയുക. പാർട്ട് 4, പൊതുചോദ്യം. ഇതിൽ 4 സാധ്യതാ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1 ചോദ്യമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. 1 ചോദ്യത്തിന് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 30-ാമത്തെ ചോദ്യം, നിങ്ങളുടെ മാമോദീസ പേരും ആ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഒരു പ്രത്യേകതയും പറയുക. നിങ്ങളുടെ മാമോദീസ പേരും ആ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഒരു പ്രത്യേകതയും പറയുക. 31-ാമത്തെ ചോദ്യം, ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള 5 അനുഗ്രഹങ്ങൾ പറയുക. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള 5 അനുഗ്രഹങ്ങൾ പറയുക. 32-ാമത്തെ ചോദ്യം, യോർദാൻ നദിയിൽ ഈശോ എന്ന ഗാനം ആലപിക്കുക. യോർദാൻ നദിയിൽ ഈശോ എന്ന ഗാനം ആലപിക്കുക. 33-ാമത്തെ ചോദ്യം, ദൈവാത്മാവിൻ ഫലങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുക. ദൈവാത്മാവിൻ ഫലങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുക. ഇനിയുള്ള 15 മാർക്ക് ഇൻ്റേണൽ അസസ്മെൻറ്റിനുള്ളതാണ്. നല്ല ശീലങ്ങൾ എന്ന വീഡിയോ കണ്ടതിനെ അടിസ്ഥാനമാക്കി മാതാപിതാക്കൾ 5-ലാണ് മാർക്ക് നൽകുന്നത്. ബാക്കിയുള്ള 10 മാർക്ക് കുട്ടികളുടെ കാറ്റഗറീസ് പഠനം, പ്രവർത്തനങ്ങൾ, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ഇവയെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ക്ലാസ് ടീച്ചേഴ്സും മാർക്കുകൾ നൽകുന്നു. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നല്ലൊരു ഒരുക്കം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.